എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രിഞ്ചാൾ കൊണ്ടുള്ള ഒരു വിഭവമാണ്. സാധാരണ വഴുതനങ്ങ ഉണ്ടാക്കുന്ന വിഭവങ്ങളൊന്നും കുട്ടികൾക്കോ മുതിർന്നവർക്കോ ഒരുപോലെ ഇഷ്ടപ്പെടാറില്ല. എന്നാൽ ഈ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുള്ള ഈ വിഭവം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മളിന്ന് എടുത്തിരിക്കുന്നത് വയലറ്റ് കളറിലുള്ള 8 വഴുതനങ്ങകളാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള വെജിറ്റബിൾ ഷോപ്പിൽ കിട്ടുന്ന വൈറ്റ് കളറിലുള്ളതോ ഗ്രീൻ കളറിലുള്ളതോ ആയിട്ടുള്ള വഴുതനങ്ങകൾ നമുക്ക് എടുക്കാം. ഞങ്ങൾക്ക് വയലറ്റ് കളറിലാണ് കിട്ടിയത്, അതുകൊണ്ടാണ് അത് എടുത്തത്. ഇതെല്ലാം നന്നായി കഴുകി തുടച്ചെടുക്കണം. ഈ 8 വഴുതനങ്ങകളും നമ്മളിതുപോലെ കഴുകി തുടച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്യണതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ കാണുന്നത് പോലെ റൗണ്ട് ഷേപ്പിലാണ് നമ്മളിത് കട്ട് ചെയ്തിരിക്കേണ്ടത്. ഒരു മീഡിയം തിക്നെസ്സിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഈ തിക്നെസ് കൂടാതിരിക്കാനും കുറയാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. തിക്നെസ് കൂടിയാലും കുറഞ്ഞാലും ഇതിലെ ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ഇതേപോലെ ബാക്കിയുള്ള വഴുതനങ്ങകളും കൂടി കട്ട് ചെയ്തെടുക്കാം. എല്ലാ വഴുതനങ്ങകളും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത പീസിലെ കറ കളയുന്നതിനായിട്ട് ഇതെല്ലാം നമ്മളൊരു 10 മിനിറ്റ് മഞ്ഞൾ കലക്കിയ വെള്ളത്തിലിടേണ്ടതുണ്ട്. അപ്പോൾ നമുക്കത് മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇടാം. 10 മിനിറ്റ് മഞ്ഞൾ വെള്ളത്തിലിട്ടതിന് ശേഷം ഈ മഞ്ഞൾ വെള്ളം എല്ലാം ഊറ്റിക്കളഞ്ഞ് ഈ കഷ്ണങ്ങളുള്ള വാട്ടർ കണ്ടൻറ്റ് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു കിച്ചൺ ടവൽ കൊണ്ട് തുടച്ചെടുക്കാം. ഇപ്പോൾ എല്ലാ കഷ്ണങ്ങളും നമ്മൾ ഇതേപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഈ വിഭവം കുറച്ച് എരിവോടുകൂടി കഴിക്കേണ്ടതാണ്. എരിവ് കുറവ് ആവശ്യമുള്ളവർക്ക് മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. കാശ്മീരി മുളക് പൊടി നമ്മൾ ചേർക്കുന്നത് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ്, അത് നിർബന്ധമില്ല. താല്പര്യമുള്ളവർക്ക് ഇതിൽ 1 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർക്കാവുന്നതാണ്. നമ്മൾ എന്തായാലും ചേർക്കുന്നില്ല. ഇനി ഇതെല്ലാം കൈകൊണ്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഗരം മസാലകളെല്ലാം വഴുതനങ്ങയിൽ നല്ലതുപോലെ പിടിക്കാൻ വേണ്ടി 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോഴിത് 10 മിനിറ്റ് റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് ഈ വഴുതനങ്ങ കഷ്ണങ്ങളെല്ലാം ഫ്രൈ ചെയ്തെടുക്കാനുള്ള അത്രയ്ക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന ഓരോ വഴുതന കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതേപോലെ ഓരോരോ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 2 സൈഡും നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതേപോലെ 2 സൈഡിലും നല്ല ഡാർക്ക് കളറാവുന്ന വരെയാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഡാർക്ക് കളറാവുമ്പോൾ ഈ വിഭവത്തിനൊരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യും, അതാണ് കറക്റ്റ് ഭാഗം. അപ്പോൾ അതുവരെ നമുക്ക് എല്ലാ പീസുകളും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ പീസുകളും ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും.
എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വീണ്ടും കാണാം.